ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ തന്നെയാണ് കേട്ടോ അത്. കൂടുതൽ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും ഇതും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാനിത് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റ്, അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഏതാണ് നിങ്ങൾ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മേലെ പുരട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്കുള്ള പിസയിലേക്കുള്ള സോസ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വറ്റൽ മുളക്, അതുപോലെ ഒരു ആറോ ഏഴോ ചെറിയ വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള, രണ്ട് തക്കാളി. തക്കാളിയുടെ ബാക്ക് വശം ഇതുപോലെ ഒരു ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അത് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ചെറിയൊരു കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കിന് നമ്മുടെ ഈ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതേപ്പോൾ അത് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനത് കുക്കർ തുറന്ന് നോക്കി എന്നിട്ടത് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, നമ്മുടെ സവാളയും ഉണക്കമുളകും എല്ലാം. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്യണം. നമ്മളങ്ങനെ പ്രസ്സായിട്ട് കട്ട് ചെയ്തത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കതിലേട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ദേ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ സമയത്ത് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പിസ സോസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ അതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വെള്ളമൊന്ന് ഏകദേശം വറ്റിയെന്ന് കാണുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആകുന്ന വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ടൊരു ഒരു മിനിറ്റ് വരെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഫൈനലി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കുക. അത് ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഡ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അത് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വിനെഗർ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ പിസയുടെ ടോപ്പിംഗ്സ് ആയിട്ട് വെക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് സവാള നേരിയതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കന്, ഇതൊക്കെയാണ് ഞാൻ ടോപ്പിംഗ്സ് ആയിട്ട് വെക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ മോസറല്ല ചീസ് ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് അൽമറായുടെ ചീസ് സ്ലൈസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്.
ഇപ്പം നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ചതുപോലെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈ ഒന്നിങ്ങനെ ബലം പിടിക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം. നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂണ് ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. ഇനി നമ്മുടെ പിസ്സ ഡോ നമ്മുടെ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകും, കാരണം നമ്മുടെ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ പരത്തുന്ന സമയത്ത് അങ്ങോട്ട് പോവാതെ നമ്മുടെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പരത്തുന്ന സമയത്ത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ കൂടുതൽ തിന്നാക്കരുത്. സെൻറ്റർ ഭാഗങ്ങളിൽ കുറച്ച് തിന്നായിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. സൈഡ് ഭാഗങ്ങളിൽ വല്ലാതെ കട്ടി കുറയ്ക്കരുത്. അപ്പോൾ ആ ഒരു രീതിയിലനുസരിച്ചിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക. ഇത് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ പാനിൽ മൊത്തം അതൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഫോർക്ക് കൊണ്ട് കുത്താതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ പിസ്സ ഡോ നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും ഏകദേശം കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ഡോ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ ടോപ്പിംഗ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മുടെ പിസ്സ സോസാണ് തേച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സോസാണ് ഇട്ടത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചീസ് ദേ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. ഫുള്ളായിട്ട് ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ചിക്കനും വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടെ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോപ്പിംഗ്സ് എല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചീസൊക്കെ ഒന്നിങ്ങനെ മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുക്ക് ചെയ്യുന്നത്. അതൊരു മോടി വെച്ചിട്ട്, മോടി വെച്ചതിന് ശേഷം നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിലേക്ക് നേരിട്ടിത് വെക്കരുത്. നമ്മൾ കേക്കൊക്കെ ബേക്കുന്നത് പോലെ അടിയിലൊരു തട്ട് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോ അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ക്രീമി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചീസ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇനി നമുക്കതൊന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് പിസ്സ ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.